എല്ലാവർക്കും ബ്രിക്കിറ്റപ്പിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് ടെക് ഫാക്ട്സ് ആണ്. തീർച്ചയായിട്ടും നിങ്ങളിത് കേട്ടിരിക്കാൻ സാധ്യതയില്ല. അപ്പോൾ എന്തൊക്കെയാണ് ആ ടെക് ഫാക്ട്സ് എന്ന് നോക്കാം. ആദ്യത്തെ തന്നെ ആപ്പിളിൻ്റെ ഈ ലോഗോ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കും. എന്നാൽ ഈ ഒരു ലോഗോ ആയിരുന്നില്ല ആപ്പിളിന് മുന്നേ ഉണ്ടായിരുന്നത്. ആപ്പിളിൻ്റെ ആദ്യത്തെ ലോഗോ എന്ന് പറയുന്നത് ഈ ഒരു ലോഗോ ആണ്. രണ്ടാമത്തെ ടെക് ഫാക്ട് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നതാണ് GPS. നമുക്ക് GPS ഇല്ലാതെ ഒരു സ്ഥലത്തും ഇപ്പോൾ പോകാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. ഗൂഗിൾ മാപ്സൊക്കെ നമ്മളൊരു സ്വന്തം ഒരു സുഹൃത്തിനെ പോലെയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ നമുക്ക് ഈ ഒരു GPS ഫ്രീ ആയിട്ടാണ് നമുക്ക് ഈ ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ GPS എന്ന് പറയുന്ന സേവനം ഗ്ലോബലി എല്ലാവർക്കും ഫ്രീ ആണ്. പക്ഷേ ഈ ഒരു GPS ഓപ്പറേറ്റ് ചെയ്യാൻ ദിവസം വേണ്ടത് $2 million ആണ്. $2 million എന്ന് പറയുമ്പോൾ 15 crore ഇന്ത്യൻ മണിയാണ് വേണ്ടത് ഒരു ദിവസം ഇതൊന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റീവ് ജോബ്സ് ആദ്യമായിട്ട് തൻ്റെ ഐഫോൺ പ്രസൻറ്റ് ചെയ്ത ഒരു നിമിഷം നിങ്ങളെല്ലാവരും യൂട്യൂബിൽ വീഡിയോ ആയിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. ആ സമയത്ത് ആ സ്റ്റീവ് ജോബ്സ് ഉപയോഗിച്ചിരുന്ന ഒരു ഫോൺ എന്ന് പറയുന്നത് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഐഫോൺ ആയിരുന്നില്ല. ആ സമയത്ത് ആ ഐഫോണിൽ ഒരുപാട് ബഗ്സും കാര്യങ്ങളൊക്കെ ആ സോഫ്റ്റ്വെയറിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റീവ് ജോബ്സ് ഇടയ്ക്കിടയ്ക്ക് ആ ഐഫോൺ തൻ്റെ കയ്യിൽ നിന്ന് മാറ്റി വേറൊരു ഐഫോൺ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് ഐഫോണിലെ ആ സമയത്ത് ബഗ് ഉണ്ടായിരുന്നു. കാര്യം അതിന് വേണ്ടത്ര റാം കിട്ടിയിരുന്നില്ല എന്നുള്ളതായിരുന്നു അന്നത്തെ ആ ക്രാഷ് അല്ലെങ്കിൽ ആ ബഗ് ഉണ്ടാവാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്. നമ്മളെല്ലാം ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡിന് ആൻഡ്രോയിഡ് എന്നുള്ളൊരു പേര് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് വലിയൊരു അടി തന്നെ ഉണ്ടായി. കാരണം ആൻഡ്രോയിഡ് എന്ന് പറയുന്നത് ഒരു മെയിൽ ഡോമിനൻസി ഉള്ള ഒരു പേരാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു സമയത്ത് ഭയങ്കര പ്രശ്നം തന്നെ ഇതിനുണ്ടായി. ആൻഡ്രോയിഡിൻ്റെ ഒരു ഫീമെയിൽ എന്ന് പറയുന്നത് ഗൈനോയിഡ് എന്നാണ് അതിൻ്റെ ഒരു പേര്. എന്തുകൊണ്ട് ഗൈനോയിഡ് എന്ന് കൊടുത്തില്ല ആൻഡ്രോയിഡ് എന്ന് തന്നെ കൊടുത്തു? അതൊരു മെയിൽ ഡോമിനൻസിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അന്നത്തെ ആ ഒരു അടി എന്ന് പറയുന്നത്. എന്താ അല്ലേ, നമുക്കിവിടെ 4 വർഷം മുന്നേ ജിയോ ദേവദൂതനെ പോലെ വന്നതുകൊണ്ട് നമുക്കിപ്പോൾ ഈ ഒരു ഇൻ്റർനെറ്റ് സ്പീഡ് നമുക്ക് ഇന്ത്യക്ക് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും ഇപ്പോഴത്തെ നമ്മുടെ ഒരു ഇൻ്റർനെറ്റ് സ്പീഡ് എന്ന് പറയുന്നത് ഒരു 25 MB/s മാക്സിമം. നിങ്ങൾക്ക് ഫൈബർ കണക്ഷൻ ആണെങ്കിൽ പോലും കിട്ടാവുന്നൊരു മാക്സിമം ഇൻ്റർനെറ്റ് സ്പീഡാണ് 25 MB/s എന്ന് പറയുന്നത്. എന്നാൽ നാസയുടെ ഇൻ്റർനെറ്റ് സ്പീഡ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും, ഉറപ്പാണ്. കാര്യം 91 GB, അതായത് 91 GB/s നാസയുടെ ഇൻ്റർനെറ്റ് സ്പീഡ് എന്ന് പറയുന്നത്. അതായത് സിനിമകളുടെയൊക്കെ സൈസ് നിങ്ങൾക്കറിയാം, 1 GB, 1.5 GB ഒക്കെയാണ് 1080p പോലും വരുന്ന സിനിമകൾ. എന്നാൽ നിങ്ങൾക്ക് 1 സെക്കൻഡിന് നാസയിലുള്ള ഇൻ്റർനെറ്റ് സ്പീഡ് 91 GB ആണ്. ആലോചിച്ച് നോക്കൂ എന്ത് വേഗത്തിലായിരിക്കും ആ ഒരു ഇൻ്റർനെറ്റ് സ്പീഡെന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള ഒരാളാണ് ഫേസ്ബുക്കിൻ്റെയും വാട്സാപ്പിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയൊക്കെ CEO ആയ മാർക്ക് സുക്കർബർഗിനെ. മാർക്ക് സുക്കർബർഗ് എന്ന് പറയുന്ന ഒരാൾ കളർ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാളാണ്. പുള്ളിക്ക് നമ്മൾ കാണുന്ന രീതിയിലല്ല പുള്ളി കളറുകൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ കണ്ണിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നൊരു കളർ എന്ന് പറയുന്നത് ആ ഫേസ്ബുക്കിൻ്റെ ഒരു നീല കളറാണ്. അതുകൊണ്ടാണ് പുള്ളി ഫേസ്ബുക്കിന് ആ ഒരു കളറ് ചൂസ് ചെയ്യാനുണ്ടായ കാരണം. നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഇപ്പോൾ ഒരു കീബോർഡിൻ്റെ ലേഔട്ട് ഉണ്ടല്ലോ, QWERTY കീബോർഡ് എന്ന് പറയുന്നത്. ഈ ഒരു ലേഔട്ട് എന്തിനാണ് ഉണ്ടാക്കിയെന്ന് അറിയുമോ? നമ്മുടെ കൈയിനെ സ്ലോ ആക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം ഉണ്ടായിരുന്ന കീബോർഡുകൾ ഇങ്ങനെ ആയിരുന്നില്ല. ABCDEFG എന്ന് പറയുന്ന ഒരു ലേഔട്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് ടൈപ്പ്റൈറ്റർ അതുപോലത്തെ മെക്കാനിക്കൽ കീബോർഡുകളെല്ലാം ഇരുമ്പിൽ തീർത്തതായിരുന്നു. ഈ കീബോർഡുകളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്പീഡിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ജാം ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ കൈയിൻ്റെ വേഗത കുറയ്ക്കാൻ വേണ്ടിയിട്ട് QWERTY എന്ന് പറയുന്നൊരു ലേഔട്ട് കൊണ്ടുവന്നു. ആ ഒരു ലേഔട്ട് പിന്നെ സിംബോളിക് ആവുകയും അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിലെല്ലാം ഉപയോഗിക്കുന്ന ഒരു ലേഔട്ട്. ഇൻ്റർനെറ്റിൽ ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്തൊരു ഫോട്ടോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ടിം ബെർനേഴ്സ്-ലീ അല്ലെങ്കിൽ നമ്മുടെ വേൾഡ് വൈഡ് വെബിൻ്റെ ഉപജ്ഞാതാവ് തൻ്റെ കോളേജ് സുഹൃത്തുക്കളായ 3 പേര് അപ്പോഴുണ്ടായിരുന്ന ബാൻഡിലുണ്ടായിരുന്നവരെ ഫോട്ടോയാണിത്. അന്ന് അദ്ദേഹം സ്കാൻ ചെയ്ത് അവകാശപ്പെട്ടതാണ് ഈ ഒരു ഫോട്ടോ. അന്ന് തന്നെ പുള്ളിക്കാരനത് അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇൻ്റർനെറ്റിലെ തന്നെ ആദ്യത്തെ അപ്ലോഡ് ചെയ്ത ഫോട്ടോയായി ഇത് മാറി. ഒരു ചരിത്രം തന്നെ കുറിച്ചൊരു ഫോട്ടോയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആപ്പിളിൻ്റെ കൊമേഴ്ഷ്യൽസ് അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ്സ് ശ്രദ്ധിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ആപ്പിളിൻ്റെ ഫോൺസിലെല്ലാം ടൈം 9:41 ആയിരിക്കും. കാരണം ആദ്യത്തെ ആപ്പിൾ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് സ്റ്റീവ് ജോബ്സിൻ്റെ കയ്യിലിരുന്നത് 9:41 എന്ന് പറയുന്ന ടൈമായിരുന്നു. അപ്പോൾ ആ ഒരു ടൈം തന്നെയാണ് ഇപ്പോഴും ഐഫോൺസിൻ്റെ എല്ലാ കൊമേഴ്ഷ്യൽസിലും എല്ലാ ഫോണിൻ്റെയും ടൈം എന്ന് പറയുന്നത് 9:41 എന്നാണ്.
നിങ്ങൾ അടുത്തിനി ആപ്പിളിൻ്റെ കൊമേഴ്ഷ്യൽ കാണുമ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യം ശ്രദ്ധിക്കുക. 9:41 എന്നായിരിക്കും അതിൻ്റെ ഒരു ടൈം. ഗൂഗിൾ എന്ന ടെക് ജയന്റിനെ അറിയാത്തവരായിട്ട് ആരുമില്ല. നമ്മുടെ എവറിഡേ യൂസിലെ എല്ലാത്തിലും ഉള്ളത് ഒരു കാര്യം ഗൂഗിൾ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഗൂഗിളിന് വേണ്ട ഇലക്ട്രിസിറ്റി എത്രയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഗൂഗിളിന് ഒരു ദിവസം വേണ്ട, അല്ലെങ്കിൽ ഗൂഗിൾ ഉപയോഗിക്കുന്ന ഈ എനർജി എന്തുമായിട്ട് കമ്പയർ ചെയ്യാമെന്ന് ചോദിച്ചാൽ, 200,000 വീടുകൾ ഉപയോഗിക്കുന്ന അതേ ഇലക്ട്രിസിറ്റിയാണ് ഗൂഗിളിന് വേണ്ടത്. എന്താ അല്ലേ? അപ്പോൾ അത്രത്തോളം എനർജി ഗൂഗിൾ ഒരു ദിവസം യൂസ് ചെയ്യുന്നുണ്ട്. അത്രയ്ക്ക് വലിയ ടെക് ജയന്റിന് അത്രത്തോളം ഇലക്ട്രിസിറ്റിയുടെ ആവശ്യമുണ്ടെന്നുള്ളതിന് സംശയമൊന്നും വേണ്ട. അപ്പോൾ എല്ലാവർക്കും ഈ കണ്ടന്റ് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനടുത്ത് ഒരു ബെല്ലൈക്കണും കൂടെ ഉണ്ട്, ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് അഗെയിൻ ഗായ്സ്, സീ യു നെക്സ്റ്റ് ടൈം, ബൈ.